हेलो अस्सलाम वालेकुम, वेलकम बैक टू एसयू ब्लॉग्स। എന്താ പറയാന്ന് വെച്ചാല് രണ്ടു മാസമായിട്ട് നമുക്ക് ദുഃഖകരമായ വാർത്തകളാണ് തരുന്നത്. ദുഃഖകരമായ വാർത്ത കേൾക്കുന്നുള്ളൂ. ഒരു ഭാഗത്ത് കൊറോണ, മറുഭാഗത്ത് ഉരുൾപൊട്ടലി. കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനം അപകടം. വെറും എന്താ പറയാ, ഒരു ഹാപ്പിനെസ് ഇല്ല, എല്ലാം വാർത്തയൊക്കെ ബാഡാണ്. പ്രളയം ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. വലിയ എഫക്റ്റ് ഒന്നും ആക്കിയില്ലെങ്കിലും ചില ആൾക്കാർ എഫക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ അപകടം തൊട്ടും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാരും ദുആ ചെയ്യാ, സേഫ് ആയിട്ടിരിക്കാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ വീടായിട്ടാണ്. സ്കൂൾ കോളേജ് ലൈഫ് ആണ്. നമ്മൾ സ്കൂളിലെയും കോളേജിലെയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അല്ല കൊച്ചു കൊച്ചു കാര്യങ്ങളും അലവല കാര്യങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ നിങ്ങളെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോ ഞാൻ 5 മുതൽ 10 വരെ പഠിച്ചത് മുബാർക്ക് സ്കൂളാണ്, തലശ്ശേരി. തലശ്ശേരി മുബാർക്ക് സ്കൂളിൽ 5 വർഷം ഒരേ ക്ലാസ്സിൽ ഒരു കുട്ടികൾ ഒരുമിച്ചാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ എന്നിട്ട് അങ്ങനെ ഒരേ ക്ലാസ്സിലല്ല, ഒരേ കുട്ടികളായി വേറെ ക്ലാസ് മാറിയത് കുട്ടികൾ മാറിയെങ്കിലും എല്ലാ ഒരേ കുട്ടികളായിട്ടാണ് 5 വർഷം ഒരുമിച്ച് പഠിച്ചത്. പക്ഷെങ്കില് അധികം അങ്ങോട്ട് ആത്മബന്ധോ ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റിയെന്നൊന്നും അറിയില്ല. കാരണം സ്കൂളില് കറക്റ്റ് ടൈം വരും, ബെല്ല് അടിച്ച അടിക്കും മുന്നേ ചിലപ്പോ ഇറങ്ങി വിടും, അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ സമയം അന്നേരം സ്കൂൾ. അതുകൊണ്ട് 5 വർഷം ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയില്ല. ഇപ്പോ നമ്മള് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതാണ് കുറച്ചും കൂടി അടുക്കാൻ തുടങ്ങി. ആ സമയത്ത് അങ്ങനെ നമ്മൾ അടുത്തേക്കില്ലേലും വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് എല്ലാവരും ഭയങ്കര മിങ്കിളായി. ഇപ്പൊ നല്ല ആക്റ്റീവായിട്ടാണ് എല്ലാവരും മുമ്പോട്ട് പോകുന്നത്. പല ഗെയിംസിലായിട്ട് ഗ്രൂപ്പുകൾ ഇങ്ങനെ സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരേ കുട്ടികളിപ്പോ എഴുന്നേറ്റ് പഠിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ എനിക്ക് സ്കൂൾ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമല്ല. ഞാൻ ഉച്ചഭക്ഷണത്തിനുണ്ടായിരുന്നു, കാരണം സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടാവും. അത് ഉച്ചഭക്ഷണത്തിനാണ്. അപ്പോൾ ഓണത്തിനും ക്രിസ്മസിനല്ലോ അരി കൊടുക്കുന്ന പരിപാടി, 5 കിലോ കിട്ടും ഒരു കുട്ടിക്ക്. അങ്ങനെ അരി വാങ്ങുന്ന പരിപാടിയുണ്ടായിരുന്നു. അപ്പൊ അരിയും വാങ്ങിയിട്ട് ലേറ്റ് ആയിട്ടിരുന്നു, ബസ്സും കിട്ടാൻ ലേറ്റായി. അരിയുമായിട്ട് 4-5 മണിയെല്ലാം കയ്യിലേക്ക് വീട്ടിൽ എത്തുന്നപ്പോ ബസ് ഇറങ്ങിയിട്ട് നല്ല വെയിറ്റും ഉണ്ട്. ആ സമയത്ത് 5ാം ക്ലാസ് പഠിക്കുന്ന, നല്ല വെയിറ്റും ഉണ്ട്. പിടിച്ചിട്ട് വരുമ്പോ പിടിച്ചിട്ട് വന്നിട്ട് വീട്ടിലേക്ക് അവിടെ എടണ്ടാട് എത്താൻ പോകുമ്പോ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ എന്നെ കാണിട്ട് എന്റെ വീട്ടിന്റെ അപ്പുറത്ത് അല്ലെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും കരയുന്നത് നീ വേ ചെല്ലെന്ന് പറഞ്ഞു. ഞാൻ എത്താ സമയം അറിയിച്ച് പറ്റിക്കാൻ പറയുന്നതായിരിക്കും വെച്ച് വീട്ടിലെത്തിരണ്ട് ഉമ്മയും ഉപ്പവും എല്ലാം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഓട്ടോയിലും പിടിച്ചിട്ട് അവിടെ നിൽക്ക്. എന്താ വെച്ചാല് സ്കൂളിൽ നിന്ന് ഏതോ കുട്ടി ആക്സിഡന്റ് ആയി. സ്കൂളിന്ന് വിളിച്ചേരോ സ്കൂളിൽ നിന്ന് പറഞ്ഞു ഒരു കുട്ടിക്ക് ആക്സിഡന്റ്, എന്റെ പേരെന്നറിയില്ല, ടെലി ഹോസ്പിറ്റലിലോ ഇല്ലേന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ പേടിപ്പിച്ച്, ഇവരെ പേടിച്ച് കാരനെ വിളിച്ച് ഓട്ടോ വിളിച്ചിട്ട് ഇവരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ആ സമയത്താണ് എന്റെ എൻട്രി, മരണ കോമഡി. അതാണ് എന്റെ സ്കൂൾ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. പിന്നെ എനിക്ക് വെച്ചാല് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 5 കിലോ വലിയ വലിയ അതൊന്നും ആർക്ക് ഓർമ്മയില്ല. പിന്നെ 8ാം ക്ലാസ്സിൽ ഹൈസ്കൂൾ ഒത്തിരി ഞാൻ മുബാർക്ക് തന്നെ പഠിച്ചത്. 5 മുതൽ 10 വരെ മുബാർക്ക് ഹൈസ്കൂൾ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷെ എനിക്ക് ഹൈസ്കൂൾ ഒത്തിരിയാന്ന് ഹൈസ്കൂൾ ലൈഫ് എന്താന്ന് മനസ്സിലായാലും ബുദ്ധി വെച്ച ട്രായ ആയാലും കുറച്ച് കളികളായാലും എല്ലാ സമയത്താണ് വരുന്നത്. അങ്ങനെ 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞൊരു രാവിലെ ആഫ്റ്റർലി എക്സാമിന്റെ സമയത്ത് 2 എക്സാം ഉണ്ടായിരുന്നു, രാവിലെ ഉണ്ടായിരുന്നു ഉച്ചക്ക് ഉണ്ടായിരുന്നു. ഉച്ചക്ക് 12.5 മണിക്കൊക്കെ എക്സാം കഴിഞ്ഞ 2 മണിക്കാണല്ലോ തുടങ്ങാന്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാ, അവിടുന്ന് പഠിക്കാന്നുള്ള മൈൻഡില് സ്കൂളിൽ ഇറങ്ങി. അങ്ങനെ എന്റെ ബ്രദറിനെ വിളിച്ച് ഇക്കാക്ക് ഫോൺ വിളിച്ചിട്ട് ഇക്കാക്ക് എന്റെ ഫ്രണ്ടിനെ പറ്റി പോയിക്കോട്ടെ, കാരണം ആർട്സ് സ്ഥലത്ത് ഫുള്ള് ഇക്കാക്ക് ചങ്ങയിമാറാണ്, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പാരകളാണ്. അതുകൊണ്ട് അതിലാണ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോവേണ്ടതല്ലോ. അങ്ങനെ ഇക്കാക്കനെ വിളിച്ചു ചോദിച്ചു, ഇക്കാക്ക ഞാൻ ഇങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഇക്കാക്ക് മാന്യമായ രീതിയിൽ പറഞ്ഞു വേണ്ട, സ്കൂളിൽ നിന്ന് പഠിച്ചാൽ മതി. ഞാനേ അതൊന്നും കേൾക്കണ്ടല്ലോ, ആ ഫ്രണ്ട്സ് പോകുന്നുണ്ട്, അവരെ കൂടെ പോയി. അവിടെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് പഠിച്ചിട്ടൊന്നുമില്ല, ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഫ്രണ്ട്സ് ഇക്കാക്കന്റെ ഫ്രണ്ട്സ് കണ്ടിട്ട് ഫ്രണ്ട്സ് ഇക്കാക്കനോട് വിളിച്ചു, എടാ എന്റെ പെങ്ങളെ ഇങ്ങനെ കണ്ടിക്കല്ലോ എന്നൊക്കെ പറഞ്ഞ. അങ്ങനല്ല, ഇപ്പൊ ഒരു ചങ്ങായിയുടെ പെങ്ങള് എന്ന് പറയുമ്പോ അവരെ പെങ്ങളാണല്ലോ. അപ്പൊ അങ്ങനത്തെ പെങ്ങളെ കണ്ടിക്കല്ലോ ഇങ്ങനെ പറഞ്ഞപ്പോ ഇക്കാക്ക വീട്ടിൽ പോകുന്നത് ഭയങ്കര സീനായി വിളിച്ചു പറഞ്ഞിട്ട്
സ്കൂളിൽ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ ആ പത്താം ക്ലാസ് അങ്ങനെ ഒരു അനുഭവം നല്ലപോലെ കിട്ടുവെച്ചു കാക്കന്റെ കയ്യിൽ നിന്ന് ആ പത്താം ക്ലാസ് ഇങ്ങനെ ഒരു അനുഭവം അന്ന് എക്സാമിന്റെ കാര്യത്തിന് പോയോണ്ടാണല്ലോ കിട്ടിയത്. അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല, കാരണം അന്ന് ലാസ്റ്റ് ഐ ഡി കാക്കാൻ അടിച്ചു തന്നെ അന്നാണ്. അത് പക്ഷെ ഒന്നൊന്നര അടിയായിരുന്നു ഭയങ്കര പാവാണ്. ഇപ്പൊ ഞാൻ വന്നുകൊണ്ട് പാവായി പോയതാ തോന്നുന്നു. പത്താം ക്ലാസ്സിലാണ് നിങ്ങൾ ഇപ്പല്ലേ വന്നെ. അപ്പൊ അതാണ് എനിക്ക് സ്കൂളിൽ ആ ടെൻത്ത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് കിട്ടിയതാണ് എനിക്ക് മറക്കാൻ പറ്റില്ല. ടെൻത്തിൽ ലീഡറും കൂടി ആയിരുന്നു കേട്ടോ സ്കൂൾ. സ്കൂളിലല്ല, ക്ലാസ് ക്ലാസ് ലീഡർ ആയിരുന്നു. ഞാനൊരു രണ്ടു വർഷം ക്ലാസ് ലീഡർ ആയിരുന്നു. 8-ലും 9-ലും ഞാൻ ക്ലാസ് ലീഡർ ആയിരുന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ താൽക്കാലിക ലീഡർ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ 10th ഇതേ ചെറിയൊരു അനുഭവം ഉണ്ട്. പിന്നെ നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞു, 10th എല്ലാ സെറ്റ് ഓഫും കാര്യങ്ങളും എല്ലാം കഴുകി, ആ ടൈമിൽ എല്ലാവർക്കും അറിയാലോ ഭയങ്കര സെൻറ്റി ആയിട്ടുള്ള ടൈമായിരിക്കും. പക്ഷെ എനിക്ക് വേറൊരു ഇതുണ്ട്. എന്താന്ന് വെച്ചാല് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് ഇബ്രാഹിം സെർ ഇല്ലേ, ഇബ്രാഹിം സെറിന പണ്ട് എല്ലാരും വിളിക്കാൻ മുച്ചുക്കോ എന്നാണ്. ഈ വീഡിയോ സെർവറെ കണ്ടിട്ട് അവരുടെ സെറ്റോ മുച്ചുക്കോ എന്നാണ് വിളിക്കാൻ. അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഇബ്രാഹിം സെർ എന്നാണ് ശരിക്കും പേര് നടക്കാറില്ല. ഞങ്ങള് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഞങ്ങൾ ചോദിക്കും, കാരണം 10th ലീഡർ അല്ല. അപ്പൊ ഇങ്ങനെ ലീഡർ ചോദിക്കും സ്റ്റാഫ് റൂമിൽ പോയിട്ട്, ഞാൻ സെർ മുച്ചുപോ സെർ ഉണ്ടോ ചോദിക്കും. അപ്പൊ ചോദിക്കുന്നതാണ് എനിക്ക് ബാക്കിൽ സെർ ഉണ്ടാവുന്നതാണ്. മുച്ചുക്കോ സെർ ഉണ്ടോന്ന് വെച്ചിട്ട് മുച്ചുക്കോ എന്നുള്ള ഏ പേരാന്നുള്ളത് 5-ാം ക്ലാസ് നമ്മളെ പോയിട്ട് 10 വരെ എനിക്ക് അറിയില്ലായിരുന്നു അത് മുച്ചുക്കോ എന്ന ഏ പേരാണ്. അങ്ങനെ ഇബ്രാഹിം സെർ എന്നതിന് പേര് നല്ലോണം കിട്ടിയ അത് മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വെച്ചാല് ഇവിടെ സ്റ്റാഫ് റൂം, അധികം സ്റ്റാഫ് റൂം പോകുമ്പോൾ സ്റ്റാഫ് റൂം പോകുമ്പോൾ തന്നെ മൂസസ് സെർ ഉണ്ടായിരുന്നു, ഹിന്ദിയെ പിടിക്കുന്ന ഒരു മൂസസ്. അപ്പൊ മൂസസ് സെറിന് വേണ്ടിയിട്ട് നോക്കി സെർ മൂസസ് സെർ ഉണ്ടോ എന്ന് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഒരു രസത്തിന് വേണ്ടി ഞാനും എന്റെ ഫ്രണ്ടും കൂടിക്കും അങ്ങനെ ഗ്രൗണ്ടിലോട്ട് നടന്നു വരുമ്പോ സി ഐ ഡി മൂസ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി. സി ഐ ഡി മൂസ എന്ന് പറഞ്ഞിട്ട് ഫണ്ണിക്ക് വേണ്ടിയിട്ട് പാടുന്ന സെർ ബാക്കിൽ കൂടി ഞങ്ങളടുത്ത് വീണുണ്ട്. 3 പ്രഷറോട്ട് മൊത്തം ഞങ്ങളെ ചുറ്റിച്ച് സി ഐ ഡി മൂസ എന്ന് വിളിപ്പിച്ചോണ്ട് അങ്ങനെ ചെറിയൊരു എന്താ പറയാ ഫണ്ണായിട്ടുള്ള കാര്യങ്ങള് ഭയങ്കര രസമായിരുന്നു. അതല്ല നമുക്കും ഇതേപോലെ കുറെ അനുഭവം ഉണ്ട്, പക്ഷെ ഒന്നും മൈൻഡിലേക്ക് അങ്ങനെ എത്തുന്നില്ല. കാരണം 10-13 ഞാൻ ബാച്ച് ഔട്ടായത് 10-ാം ക്ലാസ്. 10-13 വർഷങ്ങൾക്ക് മുമ്പുള്ള അധികം അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ആകെ ഓർമ്മയുള്ളത് ഞാൻ 8-ാം ക്ലാസ്സാണ് ലീഡർ ആയിരുന്നു. അപ്പൊ ലീഡർ ആയതിനു താൽക്കാലിക ലീഡർ എന്നൊരു സംഭവമുണ്ട് ഫസ്റ്റ്. അപ്പൊ താൽക്കാലിക ലീഡർ ആയ സമയത്ത് തന്നെ വെറുതെ പേരേക്ക് അടി ഒളിക്കുന്ന ഒരാളുണ്ട്, അഞ്ചാമൊരു കുട്ടിയാണ്. ഭയങ്കര ദേഷ്യം ആ സമയത്ത്. ആ സമയത്തെ ആ ലീഡർ ആയ സമയത്ത് വെറും വെറുതെ പേരേക്ക് അടി ഒളിക്കും. പിന്നെ ആ ലീഡർ ആയെന്ന് വെച്ചാല് നാല് എത്ര നമ്മളെ ക്ലാസ്സിൽ 1, 2, 4 കുട്ടികളായിട്ട് അന്ന് ലീഡറിന്റെ ഇലക്ഷനിൽ നിന്ന് ഞാൻ നിന്ന് ഒരു ആൺകുട്ടി നിന്ന് വസീബ് എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി നിന്ന് പിന്നെ പെൺകുട്ടി എഴുതുന്ന അൻഹാന്ന് പറഞ്ഞ എന്നെ അടി കൊടുക്കുന്ന കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിൽ നിന്ന്. അപ്പൊ ലാസ്റ്റ് അനക്കും ഒരു പെൺകുട്ടിക്കും തസ്ലാന്ന് പറഞ്ഞ പെൺകുട്ടിക്കായിട്ടാന്ന് സെയിം വോട്ട് കിട്ടി. എന്നോട് നിൽക്കാൻ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ശൗലാദ് എന്ന് പറഞ്ഞ കുട്ടിയാണ്, ഭയങ്കര സപ്പോർട്ട് ചെയ്തോട് നിൽക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ നിന്ന് ലാസ്റ്റ് ടോസിൽ വിട്ടാൽ തീരുമാനിച്ച ഇലക്ഷൻ ലാസ്റ്റ് ടോസ് അടക്ക് കിട്ടിയിട്ട് അണക്കാൻ തോന്നുന്നു. പിന്നെ അതിന് ശേഷം അന്ന അടികൊള്ളിച്ച കുട്ടിന്റെ പേരാ നമ്മളൊന്ന് അരങ്ങിയാൽ പേരേറ്റ് അടികൊള്ളിക്കുക എന്നൊരു പ്രധാന ഹോബി ആ സമയത്താണ്. ഇങ്ങനെല്ലാന്ന് 10-ാം ക്ലാസ് തന്നെ പിന്നെ വലിയ അങ്ങനെ അനുഭവങ്ങളായിട്ട് ഓർമ്മയില്ല. പിന്നെ ഈ സമയത്ത് അവരോട് അങ്ങനെ അടുക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ 10th കഴിഞ്ഞു, എന്റെ 10th കഴിഞ്ഞു. ഞങ്ങളല്ല നിങ്ങള് പ്ലസ് വൺ പ്ലസ് ടു ഗ്രൂപ്പിലാണ് ക്രൈസ്റ്റ് കോളേജ് റോയൽ സിക്സ് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര്. നമ്മൾ 6 ആള് കൂടിയിട്ടുള്ള ഇവര് +1 +2 പഠിച്ചത് ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. ഞാൻ വനിതാ കോളേജിലായിരുന്നു പഠിച്ചത്. വനിതാ കോളേജിൽ തന്നെ ഫുൾ ഗേൾസ് മാത്രമായിരിക്കുമല്ലോ. അപ്പൊ എന്താ പറയാ നല്ല രസമൊക്കെ ആയിരുന്നു. ഞങ്ങളെന്ന് വെച്ചാല് +1 സീറ്റ് കിട്ടിയാൽ പോലും ഗാങ് ഒന്നിച്ച് നയറ്റി പിന്നെ നമുക്ക് ഇന്ന കോളേജിൽ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചേർന്ന് അങ്ങനെ വനിതാ കോളേജിലേക്ക് ചേർന്ന് പിള്ളേർ ചോദിച്ചു. എന്താ പറയാ +1 വലിയ അന്നാലും ആവശ്യത്തിനുള്ള കളിയൊക്കെ ഉണ്ടായിരുന്നു. കോളേജിലെല്ലാരും എന്താ കളിക്കുക അങ്ങനത്തെ കുറച്ച് കളി തന്നെ കുർത്തിക്കടായിട്ടും ഹോംവർക്ക് ചെയ്യാണ്ട് പോകും
എക്സാമിന് കോപ്പിയടിക്കലോ അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് വിളിക്കലോ കാരണം എന്ന് വെച്ചാല് എക്സാമിന് കോപ്പി അടിച്ചാല് എപ്പോഴും പിടിക്കും. ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അത് ഏറ്റവും മറക്കാൻ പറ്റാന്ന് വെച്ചാല് അവർക്ക് കോപ്പി അടിച്ച ശേഷം പ്രിൻസിപ്പളെ വിളിച്ച് ഓഫീസിൽ കൊണ്ടുപോയി പിറ്റേന്ന് മണി കൂടിയിട്ട് വന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടു വന്നിട്ടില്ല. കാരണം എല്ലാണ്ടും കളിയാ, ആ ബാച്ചിലെ എല്ലാരും ഭയങ്കര കളിയായിരുന്നു. ഞാനടക്കം അങ്ങനെ തന്നെയാണ്. അങ്ങനെ വിളിക്കാത്തതിന് നല്ലോണം കിട്ടി, നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം മുഖത്ത് നോക്കിട്ട് കിട്ടി. സാന കുട്ടിന്റെ പേര്. അങ്ങനെ മുഖത്ത് നോക്കിട്ട് നല്ലോണം കിട്ടിയിരുന്നു. ഭയങ്കര വിഷമയിരുന്നു അന്നേരം. കാരണം ഒരു എത്ര വലിയ പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, പക്ഷെ ഒരു കുട്ടീനെ മുഖത്ത് അടിക്കാന്ന് വെച്ചാല് അതൊരു മോശം ഭയങ്കര ആ ടൈമിൽ. പ്ലസ് ടു പഠിക്കുന്ന പ്രായം, അത് ഒരു കുറച്ച് പക്വതയുള്ള പെൺകുട്ടി തന്നെയാണല്ലോ. അപ്പൊ നമ്മള് പിന്നെ ആരോട് പറയാൻ നിൽക്കില്ല, കാരണം കോപ്പി അടിച്ചതിന്റെ പേരിലല്ലേ കിട്ടിയത്. അങ്ങനെ ഒന്ന് പോലത്തെ പെണ്ണേനു അന്ന് അടി കിട്ടിയ പിറ്റേ മുതൽ ഓളക്കനെ ഡുണ്ടു മഴ പോലെ ഉണ്ട്. കാരണം അങ്ങനെയല്ല, മുഖമൊക്കെ വീങ്ങി, അടീനെ വീക്കാന്ന് തോന്നുന്നു, മുഖമൊക്കെ വീങ്ങി നല്ല തടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാന്. അങ്ങനെ കൊറേ അനുഭവങ്ങള്, പിന്നെ കൊച്ചു കൊച്ചു തമാശകളും കളികളും അങ്ങനെ ആയിട്ട് കൊറേ ഇതുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിച്ച അറബിക് കോളേജാണ് താമസിച്ചത്. ഞാൻ കോളേജ് ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തത്. കാരണം ആ സമയത്ത് നമ്മള് കുറച്ചും കൂടി മെച്ചേർഡ് ആയ സമയമാണ്. ആ സമയത്ത് ഞാൻ പ്ലസ് ടുവിലും കഴിഞ്ഞിട്ട് കോളേജിൽ കഴിഞ്ഞിട്ട് 2012 ഞാൻ കോളേജ് അറബിക് കോളേജ് ചെയ്തു. കോളേജ് ലൈഫാണ് ശരിക്കും ആസ്വദിച്ചത്. 3 കൊല്ലം ശരിക്കും ആസ്വദിച്ചത്. NSS ക്യാമ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഒരാഴ്ച കോളേജിൽ താമസിച്ചിട്ട് അവിടുത്തെ NSS വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് എല്ലാം ശരിക്കും ആസ്വദിച്ചത് പറഞ്ഞാൽ കോളേജ് ലൈഫാണ് ശരിക്കും ആസ്വദിച്ചത്. ഞാൻ ഇവിടെ പോലെ തന്നെ കളികൾ, ഇഷ്ടംപോലെ കളികൾ നമ്മുടെ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. 10 ക്ലാസ് വരെ ഭയങ്കര പാവായിരുന്നു, പക്ഷെ കോളേജിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ കോളേജ് ലാസ്റ്റ് സമയത്ത് മറിയെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ അതുപോലെ തന്നെ കോളേജില് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു ആളിന്റെ ചെറിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇന്റർവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ മരണപ്പെട്ടിട്ട് കഴിഞ്ഞ 2 മാസം ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് അധികം പരിചയം 2-3 തവണ കണ്ട പരിചയം, പക്ഷെ ആ 2-3 തവണ ഭയങ്കര ഒരു കൊറേ നാളത്തെ പരിചയം പോലെയായിരുന്നു. അപ്പൊ അവനെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് സംസാരിക്കുമ്പോൾ. അപ്പൊ എല്ലാ അപകടത്തൊട്ടും അത് കാക്കിട്ടു എല്ലാവരെയും. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഞങ്ങളെ 5th തൊട്ടുള്ള ഡിഗ്രി വരെ, മീൻസ് ഈ ഡിഗ്രി വരെ എന്റെ ബിസ്റ്റ് വരെയുള്ള ലൈഫ് എല്ലാം ഇങ്ങനെയായിരുന്നു. നല്ല പല തമാശയായിട്ടും പല ഇതുമായിട്ടും ഫ്രണ്ട്സുമായിട്ട് പല ഫ്രണ്ട്സിനെ മിസ് ചെയ്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ ഒന്നല്ലാലോ, ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ പറ്റിയ വ്ളോഗായിരുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പോ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്കും. എല്ലാം നമുക്ക് ദുഃഖകരമാണ് വാർത്തകളാണ് തരുന്നത്. അപ്പോ ഞാന് പറയ, ഈ പറയും ആൾക്കൊന്നും കിട്ടുന്നില്ല.